നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കഥാപാത്രത്തെ പറ്റിയാണ്. റൊഷാക്ക് ആ ഒരു കഥയുടെ അവതരണ രീതി കൊണ്ട് ഗംഭീര അഭിപ്രായം നേടിയ സിനിമയാണ് റൊഷാക്ക് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വമ്പൻ വിജയമായിരുന്നു. ഇപ്പോഴിതാ ഒ ടി ഡി സ്ട്രീമിൽ വന്നെത്തിയിരിക്കുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റൊഷാക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ റൊഷാക്ക് കണ്ടത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കിയിരിക്കുന്നു. ഗംഭീര സിനിമയും അതിനെ പ്രസൻറ്റ് ചെയ്ത രീതിയും എടുത്ത് പറയേണ്ടതാണ്. അതിൽ കൂടുതൽ പറയേണ്ടത് ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രകടനമാണ്. കഥാപാത്രങ്ങളുടെ പ്രകടന മികവ് കൊണ്ട് മുന്നേറിയ സിനിമ തന്നെയാണ് റൊഷാക്ക് എന്ന് പറയുന്നത്. മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ലൂക്ക് ആൻ്റണി ഗംഭീര പ്രകടനമാണ് എന്നത്തെയും പോലെ. പക്ഷേ ഈ ഒരു സിനിമയിൽ ഇതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ നിൽക്കുന്ന എന്ന് തോന്നിയൊരു കഥാപാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു വെഞ്ചൻ മോഡിൽ ഒരുങ്ങിയ ഒരു സിനിമയാണ്. അതിനെ അവതരിപ്പിച്ച രീതി കൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് പറയുന്നത്. ഹോളിവുഡിലൊക്കെ കണ്ടുവരുന്ന ഒരു വേറെ രീതിയിലുള്ള ഒരു വെഞ്ചൻസിനെ ഒരു ഡാർക്ക് ഷെയ്ഡും വെഞ്ചൻസും കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് റൊഷാക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഈ റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഗംഭീര പ്രകടനങ്ങളുടെ ഒരു സംഗമമാണ്. അതായത് അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ഗംഭീര പ്രകടനം. അത് മറ്റാരുടെയുമല്ല, ബിന്ദു പണിക്കർ അവതരിപ്പിച്ച സീത എന്ന കഥാപാത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും ഗംഭീരമായ പ്രകടനത്തിൽ നിന്ന് സീത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ബിന്ദു പണിക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയിരുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. കൂടുതലും ഹാസ്യമായ കഥാപാത്രങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ തിളക്കത്തിലെ വനജ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ഇന്ദുമതി എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളാണ്. ഗംഭീര പെർഫോമൻസാണ് കാഴ്ച വെച്ചത്. പക്ഷേ റൊഷാക്കിലോട്ട് തുടങ്ങി നമ്മുടെ സീത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ മുതൽ നമ്മൾ കാണുന്നത് ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞ അഭിനേതാവിനെയല്ല, നേരെ മറിച്ച് സീത എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ്. സീത എന്ന് പറയുന്നത് ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്. അപ്പം ഈ ഒരു കഥാപാത്രത്തെയാണ് തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നത്. അധികമായ സംഭാഷണങ്ങളില്ല, മുഖത്തെ ഭാവങ്ങളിലൂടെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ സംഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. സ്വാഭാവിക അഭിനയതും സൂക്ഷ്മാഭിനയവും കൂടി ചേരുമ്പോഴുള്ള ഒരു രീതിയാണ് ഈ ഒരു സിനിമയിൽ സീതയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ സംശയിച്ചു പോകും, ഈ ഒരു ബിന്ദു പണിക്കരാണോ നേരത്തെ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ന് തോന്നിപ്പോവും. കാര്യം ബിന്ദു പണിക്കർ നേരത്തെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുമായിട്ട് ഒരു രീതിയിൽ പോലും ഒരു സാമ്യവുമില്ല സീത എന്ന് പറയുന്ന കഥാപാത്രത്തിന്. എടുത്തു പറയേണ്ട രംഗങ്ങളുണ്ട്. ആദ്യത്തെ രംഗങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇതിനോടകം തന്നെ സിനിമ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ രംഗങ്ങൾ പറയുന്നത്. നമ്മുടെ അഷ്റഫ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത് ജഗദീഷ് ചേട്ടനാണ്. അപ്പം ജഗദീഷ് ചേട്ടൻ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹം വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുക, മോഹനാണ് കുറ്റക്കാരൻ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തിൽ അമ്മ, ഒരമ്മ എപ്പോഴും സ്വന്തം മകനെ സംരക്ഷിക്കുകയേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. ആ ഡയലോഗൊക്കെ എത്ര ക്ലാസിക്കായിട്ടാണ് പറയുന്നത്. അതായത് വെഞ്ചൻസ് ഉള്ളിലുണ്ട്, അതുപോലെ ഭയം ഉള്ളിലുണ്ട്, സങ്കടം ഉള്ളിലുണ്ട്, അമർഷം ഉള്ളിലുണ്ട്, ഇതെല്ലാം ഉള്ളിലൊതുക്കി ആ ഒരു ഡയലോഗ് പറയുന്നത് എത്ര ഗംഭീരമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ലൂക്ക് ആൻ്റണിയുമായിട്ട് സീത സംസാരിക്കുന്ന രംഗമുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിലുമുണ്ട്. അതിനെ എത്ര കൃത്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയിൽ സീതയാണ് ഏറ്റവും കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സീത ഒരു അമ്മയാണ്, ഭാര്യയാണ്, അതുപോലെ തന്നെ സീത തന്നെയാണ് മക്കളും. അപ്പോൾ എല്ലാം സംഗമിക്കുന്നത് സീതയിൽ തന്നെയാണ്. അപ്പോൾ അതിനെ വളരെ കൃത്യമായി തന്നെയാണ് നമ്മുടെ ബിന്ദു പണിക്കർ ചേച്ചി അവതരിപ്പിച്ചിരിക്കുന്നത്. സംശയം പറയാം, ബിന്ദു ചേച്ചിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു സീത എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ്. ഒരിക്കൽ പോലും, ഒരു രീതിയിൽ പോലും ഒരു ഷെയ്ഡും നമുക്ക് കാണാൻ സാധിക്കില്ല. മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് സീത എന്ന് പറയുന്നത്. ഈ സീതയ്ക്ക് തന്നെ ഓരോ മുഖംമൂടിയുണ്ട്. അത് പതിയെ 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 അഴിയുകയാണ്. ഈ അഴിയുമ്പോൾ രംഗങ്ങളൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കഥാപാത്രങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു സംഗമമാണ്, അതായത് ഗംഭീര പ്രകടനങ്ങളുടെ സംഗമമാണ് റൊഷാക്ക് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയിൽ സീതയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയതും എനിക്കും തോന്നിയ ഒന്നാണ്, എവിടെയായിരുന്നു ഇതെന്ന് പറഞ്ഞ് നമ്മുടെ തിലകൻ ചേട്ടൻ ചോദിക്കുന്ന ആ ഒരു ഡയലോഗ്. ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടും
അതിനെ കൃത്യമായി യൂസ് ചെയ്ത്, അതായത് ബിന്ദുമണിക്കിന് ചേച്ചിയുടെ ഒരു കഴിവിനെ, ആ ഒരു റേഞ്ചിനെ കൃത്യമായി യൂസ് ചെയ്ത സിനിമയാണ് റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയും സീത എന്ന് പറഞ്ഞ കഥാപാത്രവും. എന്തായാലും റോഷാക്ക് കണ്ടവരാരും സീതയെ മറക്കത്തില്ല. ഇനിയും ബിന്ദുമണിക്കർ ചേച്ചിക്ക് വരുന്നത് ഇതുപോലെ റേഞ്ച് ഉള്ള കഥാപാത്രങ്ങളാണെങ്കിൽ വേറൊരു തലത്തിലുള്ള കഥാപാത്രങ്ങൾ ഇനി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.